ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി പോട്ടി ക്ലാസ് ഇലവൻ ആൻഡ് ട്വൽവ് സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ അതായത് ഹൗ ടു സ്റ്റഡി ബയോളജി ഫോർ ക്ലാസ് ഇലവൻ ആൻഡ് ട്വൽവ് ക്ലാസ് ഇലവൻ ആൻഡ് ട്വൽവിന് വേണ്ടി ബയോളജി എന്ന സബ്ജക്ട് എങ്ങനെ സ്മാർട്ട് ആയിട്ട് പഠിക്കാം അതിനുവേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന അഞ്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് പോയിന്റ്സിൽ പലതും ക്ലാസ് ട്വൽവ് സ്റ്റുഡൻസിന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും സോ ദിസ് സ്പെഷ്യലി ഫോർ ക്ലാസ് ഇലവൻ സ്റ്റുഡൻസ് ഓക്കെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് പോയിന്റ്സ് ആണ് പോയിന്റ് നമ്പർ വൺ ആൻഡ് പോയിന്റ് നമ്പർ ഫൈവ് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മൊത്തം കാണാം സോ ദൻ സി ആർ ടി ബുക്ക് സോ നിങ്ങൾക്ക് എൻ സിആർടി ബുക്ക് ഇപ്പൊ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എത്ര വേഗം വാങ്ങാൻ പറ്റുമോ അത്രയും വേഗം വാങ്ങിക്കാം ബിക്കോസ് നിങ്ങൾക്ക് എൻ സിആർടി ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ എൻ സിആർടി ബുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ സി ആർ ടി ബുക്കിൽ എടുത്ത് കൊടുത്തിരിക്കുന്ന സെയിം ലൈൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കാം സോ എൻ സി ആർ ടി ബുക്കിലെ എല്ലാ ലൈൻസും നിങ്ങൾ വായിച്ചിരിക്കണം എൻ സിആർടി ുക്ക് നിങ്ങൾക്ക് എത്ര തവണ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങള് നിങ്ങളുടെ ബയോളജി സ്ട്രോങ് ആവും ബിക്കോസ് എൻ സിആർ ടി ബുക്ക് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസ് എന്ന് പറയുന്നത് എൻ സിആർടി ബുക്കിലെ ലൈൻസ് തന്നെ നമുക്ക് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് മറ്റുള്ള ഗൈഡുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതൽ നല്ലത് എൻ സിആർടി ബുക്ക് ആണ് മാത്രമല്ല ഗൈഡ്സ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പോയിന്റ്സ് മാത്രമായിട്ട് കിട്ടുന്നതിനു വേണ്ടി ഗൈഡ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും പക്ഷെ എൻ സി ആർ ടി ബുക്ക് വായിക്കാതെ ഒരു കുട്ടി പോലും എൻ സി ആർ ടി ബേസ്ഡ് ഗൈഡ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല പോയിന്റ് നമ്പർ ടു ഡയഗ്രാംസ് നമ്മുടെ എൻ സിആർ ടി ബുക്കിൽ ഒരുപാട് ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബയോളജിയിൽ ഒരുപാട് ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബയോളജി എക്സാമിന് നമ്മുടെ എൻ സിആർ ടി ബുക്കിലുള്ള ഡയഗ്രാംസ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ പറ്റുന്നത് പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകത എന്ന് പറയുന്നത് ഡയഗ്രാംസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് മാർക്ക് ചെയ്യാതെ എ ബി സി ഡി എന്ന് കൊടുത്തിട്ട് എ എന്താ ബി എന്താ സി എന്താ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ചാപ്റ്ററിലും എൻ സിആർ ടി ബുക്കിൽ കൊടുത്തിട്ടുള്ള ചില ഡയഗ്രാംസ് അത് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റിയൻസ് വരാറുണ്ട് അപ്പം ആ ഡയഗ്രാംസ് ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി മനസ്സിലാക്കുക എന്നിട്ട് ആ ഡയഗ്രാംസ് ഡീറ്റെയിൽ ആയിട്ട് വരച്ച് പഠിക്കാം ഏത് ഭാഗം ചോദിച്ചാലും ആൻസർ ചെയ്യാൻ ഭാഗത്തിന് നിങ്ങൾ ആ ഡയഗ്രാംസ് പഠിച്ചിരിക്കണം നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് കോമൺ നെയിംസ് ആൻഡ് സയന്റിഫിക് നെയിംസ് അപ്പം നിങ്ങൾക്ക് പ്ലസ് വണ്ണുകാർക്കാണ് ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്നത് പ്ലസ് വണ്ണിൽ നമുക്ക് കുറെ കോമൺ നെയിംസും സയന്റിഫിക് നെയിമും ഒക്കെ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ അതിൽ കൊടുത്തിരിക്കുന്ന കോമൺ നെയിംസും സയന്റിഫിക് നെയിംസും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ നമുക്ക് കുറച്ച് റൂളൊക്കെ ഫോളോ ചെയ്യാനുണ്ട് അതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ സയന്റിഫിക് നെയിം എഴുതുക അതിന് കൂടെ സയന്റിഫിക് നെയിമിന്റെ സ്പെല്ലിങ് തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കോമൺ നെയിം എന്ന് പറയുന്നതും അത്ര തന്നെ ആണ് ഇത് ഏറ്റവും ആനിമൽ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലാണ് സോ കോമൺ നെയിം ആൻഡ് സയന്റിഫിക് നെയിം ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് സോ ദ നെക്സ്റ്റ് പോയിന്റ് പോയിന്റ് നമ്പർ ഫോർ ഡിസീസസ് ആൻഡ് സിംറ്റംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഡിസീസസും സിംറ്റംസും പഠിക്കാനുണ്ട് ഇത് ലാസ്റ്റിലേക്ക് വരുന്ന പ്ലസ് വൺ ചാപ്റ്ററിലാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് സോ ആ സിംറ്റംസും ഡിസീസസും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഒന്നുകിൽ സിംറ്റംസ് തന്നിട്ട് ഡിസീസ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ വരും അല്ലെങ്കിൽ ഡിസീസ് തന്നിട്ട് അതിന്റെ സിംറ്റംസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും വരാറുണ്ട് സോ ഡിസീസസ് ആൻഡ് സിംറ്റംസ് ഈസ് ദോർത്ത് പോയിന്റ് നെക്സ്റ്റ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ സോ ഇത്രയൊക്കെ നമ്മൾ ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ആ എൻ സിആർടി ബുക്ക് തുറക്കണം എൻ സിആർ ടി ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങണം അല്ലെ പക്ഷെ ഒരുപാട് സ്റ്റുഡൻസിന് വരുന്ന വേറൊരു പ്രശ്നമാണ് പഠിക്കാനുള്ള മടി സോ അത്തരക്കാർക്ക് വേണ്ടിയുള്ള ചെറിയൊരു സൊല്യൂഷനാണ് ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ കുറച്ചൊരു ഇൻട്രസ്റ്റ് വേണം ചില കുട്ടികൾക്ക് ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല പക്ഷെ പഠിച്ചില്ലെങ്കിലും നമുക്കെന്താ ആ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു സോ അത്രക്കാർ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആനിമേറ്റഡ് വീഡിയോസ് ആയിട്ടോ ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുക അങ്ങനെ കണ്ടുകഴിഞ്ഞ് അതൊന്നും മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന അത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നില്ല കാരണം ഓൾറെഡി കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താ ഒന്നുകിൽ പെയ്ഡ് ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഹെൽപ്പ് ചെയ്യാം സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബയോളജിക്ക് ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനലാണ് സ്റ്റഡി ബോട്ടണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ചാനലിലുള്ള വീഡിയോസ് കാണാം ഓർ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നു നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് ആരുടെ വീഡിയോസ് കണ്ടിട്ടാണോ ആ വീഡിയോസ് കാണാം വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം കാര്യങ്ങൾ കുറച്ച് സമയം ത്തിനുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് എവിടെയാണോ അതാണ് ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത് കാരണം എത്ര നേരം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ എന്താ പുസ്തകം തുറക്കാനുള്ള സാധ്യത കുറവാണ് സോ മിനിമം ടൈമിനുള്ളിൽ മാക്സിമം ഇൻഫോർമേഷൻസ് കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോസ് കാണാൻ ശ്രമിക്കുക മാത്രമല്ല എൻറ്റയർ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസിന് പകരം ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണുക അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസിൽ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം കാണുക എന്നിട്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുക ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സോ ദീസ് ആർ മൈ ഫൈവ് പോയിന്റ്സ് ദാറ്റ് വിൽ ഹെൽപ്ഫുൾ ഫോർ ബോത്ത് ക്ലാസ് ലെവൻ ആൻഡ് ക്ലാസ് ട്വൽവ് സ്റ്റുഡൻസ് സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജി പഠിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മലയാളം യൂട്യൂബ് ചാനൽസ് ആണ് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഞാനിത് മുകളിൽ കൊടുക്കാം സോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം